എന്ത് പറ്റി? ചെരുപ്പിന്റെ വാറ് പൊട്ടിയോ? പൊട്ടാറായി, പക്ഷെ പൊട്ടിയില്ല. ഈ വഴി കൂടാണോ ഇന്ന് സ്കൂളിൽ പോകുന്നത്? ഈ വഴിക്കും പോകാം. വീട്ടിൽ നിന്ന് മൊത്തം മൂന്ന് വഴികളാവും സ്കൂളിലേക്ക്. ഒരു വഴി ബോറടിക്കുമ്പോ അടുത്ത വഴി കൂടെ പോകും. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ വഴിയാ. ടീച്ചറിന് ഈ സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. ബുദ്ധിമുട്ടായോ? എന്ത്, ഞാൻ വന്നത്? ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് അന്യരുടെ സാന്നിധ്യം ബുദ്ധിമുട്ടാവൂല്ലോ. എനിക്ക് ഏകാന്തത തീരെ ഇഷ്ടമല്ല. എനിക്ക് പേടിയാ. ക്ലാസ് മുറിയിൽ നിന്ന് എന്നെ ഓടിച്ച പോലെ ഈ വഴി കൂടെ എന്റെ യാത്രയും. ടീച്ചർ ഇപ്പോഴും അത് മനസ്സിൽ വെച്ചോണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ സംഗീതം എന്റെ ജീവനാണ്. സംഗീതമാണല്ലോ ജീവന്റെ താളം. പാട്ടുപാടി മഴ പെയ്ച്ചതിനെ പറ്റിയൊക്കെ എനിക്കറിയാം. പക്ഷെ ടീച്ചർ, നമ്മൾ ഈ കുട്ടികളെ സ്വരങ്ങൾ പഠിപ്പിക്കേണ്ട കാര്യമുണ്ടോ? മുഴുവൻ പഠിപ്പിക്കുന്നതിന് മുമ്പ് കുട്ടികൾ സ്കൂൾ വിട്ടു പോകും. ലളിത സംഗീതമല്ലേ ഒന്നുകൂടെ നല്ലത്? സ്വരങ്ങളാണല്ലോ സംഗീതത്തിന്റെ അടിസ്ഥാനം. അതെ, അതെനിക്കറിയാം. എങ്ങനെ അറിയാം? സംഗീതം പഠിച്ചിട്ടുണ്ടോ? പല പല തിരക്കുകൾക്കിടയിലും പഠിക്കാൻ കഴിഞ്ഞില്ല. ഈ ടീച്ചേഴ്സ് അസോസിയേഷൻ, ജനകീയ ആസൂത്രണം, സഹകരണ ബാങ്ക്, വായനശാല, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ, അങ്ങനെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ. എന്നാൽ സംഗീതം ഞാൻ പഠിക്കും. തോന്നുന്നില്ല. അതെന്താ? സംഗീതം വഴങ്ങുന്നവരെ എനിക്ക് കണ്ടാൽ അറിയാം. അടുത്തെത്തുമ്പോൾ പറയാനുള്ളത് പറയാനാവാതെ വിഷമിച്ചപ്പോൾ കത്തെഴുതാമെന്ന് തീരുമാനിച്ചു. എന്റെ ആദ്യത്തെ പ്രണയലേഖനം. പക്ഷെ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയുമോ എന്ന ഭയം, ഇതൊരു കൗമാരപ്രായക്കാരന്റെ ബാലിശമായ ഏർപ്പാടല്ലേ എന്ന ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല. എന്താ മാഷേ? ആ കത്ത് ഇങ്ങോട്ട് തന്നെ. ഏത് കത്ത്? അല്ല, ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചില്ലേ? അപ്പൊ അത് അയക്കാനുള്ളതല്ലേ? അതെ, അയക്കാനുള്ളതാണ്. പക്ഷെ എനിക്കതിൽ ഒന്ന് രണ്ട് വരികൾ തിരുത്താനുണ്ടായിരുന്നത്. മെനക്കേടായല്ലോ, ഇപ്പൊ തന്നെ അരമണിക്കൂർ ലേറ്റാ. ആ ഏത് അഡ്രസ് പറ? അഡ്രസ്, അഡ്രസ് പിന്നെ അല്ലെങ്കിൽ പോട്ടെ പോട്ടെ പോട്ടെ, കുഴപ്പമില്ല. ഇട്ടത് തിരിച്ചെടുക്കുന്നത് നിയമവിരുദ്ധ. എല്ലാ ലെറ്റേഴ്സും വന്നിട്ടുണ്ടല്ലോ അല്ലേ? മാഷിന് കത്തൊന്നും ഇല്ലല്ലോ. ജോസ് പനിച്ചിക്കാടൻ, ശ്രീ ജോസ് പനിച്ചിക്കാടൻ, മിസ്റ്റർ ജോസ് പനിച്ചിക്കാടൻ, ജോസ് പനിച്ചിക്കാടൻ. ലെറ്റർ ഒന്നും ഇല്ലല്ലേ? എത്ര കത്തുകളാ!
ഭാഗ്യവാൻ. എന്ത് ഭാഗ്യം, ഇതിനൊക്കെ മറുപടി എഴുതണ്ടേ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഹെഡ്മാഷ് വിളിക്കണം. എന്തിന്? അതറിയില്ല. ഇത്തവണയും താൻ എന്നെ ഒന്ന് സഹായിക്കണം. നാളെ ഞാൻ ഉണ്ടാവില്ല. താൻ ട്രഷറി പോയിട്ട് ബില്ല് മാറണം. എന്താ, നാളെ അസൗകര്യം വല്ലതും ഉണ്ടോ? ഡോ, തനിക്ക് അസൗകര്യം വല്ലതും ഉണ്ടോന്ന്? ഇല്ല. ആ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. ഒന്ന് പോടോ. എവിടെ നോക്കിയാണ് നടക്കണത്? സംഗീതം ശിലകളെ പോലും മലിക്കാൻ പ്രാപ്തമാണെന്ന് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അത് മനുഷ്യരെ നിഷ്ക്രിയരും. പോടാ പോടാ, ഇത് കഥയൊന്നുമല്ല, ലവ് ലെറ്ററാ. അലസരമാക്കുന്ന ചപ്പടി വിദ്യയാണെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. ഇന്ന് സംഗീതത്തിന്റെ ഈ സ്വരാംഗ ലംഘനം. എന്താണത്? സാറേ, ഇത് കഥയാ. കൊണ്ടുപോവാ നോക്കട്ടെ. ആരടാ ഇത് എഴുതിയത്? പറഞ്ഞൂടാ, ക്ലാസ്സിൽ നിന്ന് കിട്ടിയതാ. ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും കിട്ടിയാ എന്റെ കയ്യിൽ കൊണ്ടുതരാ, കേട്ടാ. ക്ലാസ് ഇപ്പോ വേഗ പോടാ. സാർ, സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? ആ, വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. Glad to meet you. Please be seated. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോച്ച് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ. അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് ഇന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും തോന്നും. നമ്മുടെ എം എൽ എ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്രാ പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനന്ന് ആന്ധ്രാ പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യവും ചേർന്ന് അയാളെ അല്ല, ഞാൻ വന്നത് ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ തങ്ങളെ. അതെ, ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട്. ആ, തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 500,000 രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ, ഞാൻ ആളെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ, കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച് സാർ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇരിക്കണമെന്ന് സാറിനോട് ഒരു വാക്ക് പറഞ്ഞാ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കുവല്ലടാ ഫൂൾ. സമയമായി. മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം, ജലസേചനം.
ജനസേവനം ജനസേവനം ഏത് നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത്. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണ പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തിവിശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസുകാർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോൾ ഇതാ, ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും വെറും 5% അത്രേ പലിശ. ഓ, നിങ്ങൾ വലിയവനാണ് തങ്ങൾ. ഞങ്ങളുടെ ഏജന്റുമാർ വിവരമറിയിച്ചു, നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. ആരംഭിക്കാം, വരൂ. ക്യൂ ക്യൂ പ്ലീസ് ക്യൂ. മൂന്ന് പവൻ. ഓഹോ, മൂന്ന് പവൻ. അല്ല ചെക്കോ, തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാൽ മതി. സി ഐ ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലരും ചെക്ക് വാങ്ങിപ്പോരൂ. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താ ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ, ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ സി ഐയുടെ കൂടെ വന്ന ഒരുത്തൻ. 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? സി ഐ ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. സി ഐ സാർ ഒരു മാസമായി ലീവിലാണ്. കാണിച്ചു തന്നാലും ഒരു ഭാര്യ നിലവിലുള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് അവളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. പ്രേമിച്ചു കിട്ടിയാ മതി. അവള് പറയണം, അച്ഛ എനിക്ക് ഗോവിന്ദേട്ടനെ തന്നെ കല്യാണം കഴിച്ചാ മതി. ബെറ്റി ഞാൻ ചോദിച്ചു അല്ലേ? അയാളുടെ ഒരു വശത്തെ മീശ എടുത്ത് കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാവുന്നുള്ളത് ഞങ്ങൾക്കറിയാം. പക്ഷെ ആ പെണ്ണിന് കാണാൻ പരിചയപ്പെടേണ്ട വഴി. പണി ഞാൻ ഉണ്ടാക്കാം. എങ്ങനെ? 2 ദിവസത്തിനകം അവളുടെ ഡാൻസ് പരിപാടിയുണ്ട്. എവിടെ വെച്ച്? അല്ല, ഞാൻ കണ്ടുപിടിക്കാം. ഡാൻസ് വളരെ നന്നായിരിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഇതുപോലെ ഡാൻസ് കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ് അടുക്കണം. എങ്ങനെ എന്റെ ഐഡിയ? എന്താണ് ബുദ്ധി ഈ തലവെളി കാണിച്ച് അടക്കല്ലേ വേണ്ടാരെ? ഞാൻ എന്ത് ത്യാഗം വേണേ സഹിക്കാം, പക്ഷെ അവസാനം വരെ നിങ്ങൾ കൂടെ ഉണ്ടാവണം. എന്താ പിന്നെ എനിക്ക് എന്താ വേറെ പണി? അല്ല, നമുക്ക് അല്പം മദ്യപിച്ചാലോ? ഇന്ന് കുടിച്ചോളത്തോളം മതി. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. 2 പഗ് മേജർ സാർ വാങ്ങി തന്നിട്ട് നീ ആ ഭാഗത്തെ കാല് മാറിയാൽ നിന്റെ ഈ കാലിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. എടോ, ഇത് നിന്റെ ബനിയനല്ലേ? ഇന്ന് ഒരു ദിവസത്തേക്ക് ഞാൻ ഇത് ഇട്ടോട്ടെ? വേണ്ട, ഞാൻ ഇട്ടോളാം. അല്ല, ഇന്ന് ഒറ്റ ദിവസത്തേക്ക് മതി. നിന്നോട് ഞാൻ സത്യം പറയാം, ഇന്ന് എന്റെ നാട്ടിൽ നിന്ന് നല്ലൊരു ഫാമിലി റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നു. നല്ലൊരു ഫാമിലിയാ? നല്ലൊരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു പെൺകുട്ടി അതിൽ ഉൾപ്പെടുന്നുണ്ടേ. അപ്പോ ഇന്ന് ഞാൻ ഇത് ഇട്ടിട്ട് പോയാൽ നിനക്ക് അവരെ അടുത്ത ആഴ്ച ഞാൻ പരിചയപ്പെടുത്തരാം കേട്ടോ. അങ്ങനെ നീ ഷൈൻ ചെയ്യണ്ട. വേണമെങ്കിൽ ഞാൻ ഇത് ഇട്ടുകൊണ്ട് അവരെ കാണാൻ വരാം. അതൊന്നും പറ്റൂല, ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട്.
ഒരു എക്സിക്യൂട്ടീവ് പോസ്റ്റാണ്, 2000 rupees സാലറി. ഇത് കിട്ടിയാ ഞാൻ എം എ മതിയാക്കും. അതുകൊണ്ടാണ് ഈ ബനിയനെ വിട്ടുകൊണ്ട് ഞാൻ ഇന്റർവ്യൂവിന് പോണത്. ആ അത് ശരിയാ, ഈ ബനിയനെ വിട്ട് ചെന്ന എന്ത് ജോലിയും കിട്ടും. എവിടെ ഇന്റർവ്യൂ? കോഷ് കെമിക്കൽസ്. 2000 രൂപ ശമ്പളം അല്ലേ? ഇപ്പൊ 2000 രൂപ കിട്ടും സ്റ്റൈപ്പൻഡ്, കുറച്ചുകൂടെ കഴിയുമ്പോ 3000 രൂപ കിട്ടും. ഈ കോഷ് കെമിക്കൽസിലെ കോഷിന് തലയ്ക്ക് വല്ല അസുഖമായിരിക്കും. സമയം എത്ര? നിങ്ങൾ രാവിലെ എവിടേക്കാ? നീ എവിടേക്കാ? കൊല്ലത്തുള്ള എന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ഇന്നലെ രാവിലെ ചത്തുപോയി, കമ്പി വന്നിരുന്നു. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? വെറുതെ നിങ്ങളെ കൂടെ എന്തൊരു ദുഃഖത്തിലാഴ്ത്തണമെന്ന് കരുതി. എന്തോ നിന്റെ ചിറ്റപ്പന്റെ മകളുടെ ഭർത്താവ് ചത്ത, നമുക്കെന്തേ? ഒന്നുമില്ല, നീ ചത്താലും ഞങ്ങൾ സന്തോഷിക്കുകയുള്ളൂ. ഓഹോ, അത് ശരി. ശവസംസ്കാരത്തിന് മുമ്പെങ്കിലും എനിക്ക് അവിടെ എത്താം. എനിക്ക് സമയമായി, ഞാൻ ബസ് സ്റ്റോപ്പ് വരെ ഞാനുണ്ട്. ഞാൻ ടാക്സിയിലാണ് പോണത്. ടാക്സി കയറാനുള്ള സ്റ്റാൻഡേർഡ് ഒന്നും എനിക്ക് ആയിട്ടില്ലടേ. പോരാ, അവസാനം ഞാനൊരു തീരുമാനം എടുത്തു. നിന്റെ ഷർട്ട് ഞാൻ എടുത്തു. എന്താ ഇവിടെ കാര്യം? തന്നടാ ചോദിച്ചത് ഇവിടെ എന്താ കാര്യം എന്ന്. പ്രകൃതിയും മനുഷ്യനും ഒരുമിച്ചു പാടി പ്രേമം ദിവ്യമാമോരനുഭൂതി. ഗോപം വന്നോ? നമുക്ക് പുറവശത്തേക്ക് പോകാം, അവിടെ ആ സ്ഥല സൗകര്യം. ഒരുത്തരം ഇവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത് കണ്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ പോലെ. ഒരു താനത്തിനാ ബലടിച്ചത്? ഇളിക്കാതെ ഇളിക്കാതെ. ഞാനേ ക്യൂൻസ് ഹോട്ടലിൽ നിന്ന് കേബറയുടെ ടിക്കറ്റ് വിൽക്കാൻ വന്നതാ. ഏ മനുഷ്യ ഹേ തുമാരാ പതി, ഈ മനുഷ്യനാണോ മേഡത്തിന്റെ ഭർത്താവ്? ആണെന്ന് പറയാം, സാറി വന്നാട്ടെ. ഇത് മോളുടെ റൂമിൽ കൊണ്ടു കൊടുക്ക. ശരി. ധൃതിയില്ല, ദിവസവും പകൽ മുഴുവനും ഞാനിവിടെ വന്ന് പഠിപ്പിക്കാം. ഒരു മാസത്തിനകം കുട്ടിയെ കൊണ്ട് ഹിന്ദിയിൽ ഞാൻ കവിത എഴുതിക്കും. മാസ്റ്റർ എന്നെ കുട്ടിന്ന് വിളിക്കണ്ട, മീനു അത് മതി. മതി അത് മതി, എനിക്കും അതാ ഇഷ്ടം, മീനു. ഉണ്ട് പോരടി. ഇവിടുത്തെ വേലക്കാരനാണോ? ആണെന്ന് തോന്നുന്നു, അമ്മയുടെ പുതിയ റിക്രൂട്ട്മെന്റ് ആയിരിക്കും. യൂസ്ലെസ്, ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയാത്ത ഇവനൊക്കെ വേലക്കാരനാണെന്ന് പറഞ്ഞു നടക്കുന്നു. എടുത്തോണ്ട് പോരേ. മധുരമില്ലേ മാസ്റ്റർ? ഒന്നുമില്ല, ഇതിൽ
താൻ പോയി നല്ല ചായ ഇട്ടുണ്ട് വാ. ഇത് ഞാൻ ഉണ്ടാക്കിയാൽ പോയാനാ പറഞ്ഞത്. ഭാഗ് എ നിബന്ധ മെനു ഇധർ ദേഖോ.